ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി എ കെ ബാലൻ. ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ കെഎസ്എഫ്ഇയിലും ഇഡി വരും. സ്ഥാപനം ജാഗ്രത പാലിക്കണം. അനാവശ്യ പരസ്യങ്ങൾ ഒഴിവാക്കണം. പൊള്ളരേഖകൾ ഉപയോഗിച്ച് കള്ളച്ചിട്ടികൾ ഉണ്ടാക്കിയെന്നും കരുവന്നൂരിന് മുൻപേ ഇത് ചെയ്തത് നമ്മളാണെന്നും എ കെ ബാലൻ പറഞ്ഞു. കള്ള ഒപ്പിട്ട് കള്ള പേരിട്ട് കള്ള ചെക്ക് വാങ്ങി പൊള്ളച്ചിട്ടികൾ ഉണ്ടാക്കുക, എത്ര കാലം ഇത് തുടരാൻ പറ്റും? ഇതുണ്ടാക്കുന്ന ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം എത്രയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പാണ് ഇല്ലാതാകാൻ പോകുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാലോ സഹകരണ മേഖലയോട് കേന്ദ്ര ഗവൺമെന്റ് കാട്ടുന്ന സമീപനം അതിവിടെ വരില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. കള്ളപ്രമാണങ്ങൾ വെച്ചുകൊണ്ടുള്ള വായ്പ, അതിപ്പോ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് ഇതിനിടെ പത്രത്തിൽ കാണാൻ സാധിച്ചു. ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഗൗരവത്തിലുള്ള ഒരു ചർച്ച നടത്തുന്നുണ്ടോ? പ്രൊഫഷണലിസം, ഈ സ്ഥാപനത്തിന്റെ ഇന്നത്തെ ടൈറ്റിലിന് അനുസരിച്ച് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ട്രാൻസ്ഫർ ലോൺസ് പോലും ശരിയായി ചെയ്തിട്ടുണ്ടോ? അശാസ്ത്രീയമായിട്ടുള്ള ശാഖകൾ, എന്തിനാണ് ഇത്രയും ശാഖകൾ തുടങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് പഠനം നടത്തിയിട്ടാണ്? ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്ന ശാഖകൾ, അങ്ങനെ ശാഖകൾ ഉണ്ടാകുന്നത് കൊണ്ട് എന്ത് ഗുണം നിങ്ങൾക്ക്? പൊള്ളച്ചെടി പരാമർശം ചർച്ചയായതോടെ വിശദീകരണവുമായി എ കെ ബാലൻ രംഗത്ത് വന്നു. പറഞ്ഞത് മുൻപത്തെ കാര്യമാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒറ്റ പൊള്ളച്ചെട്ടി പോലും കണ്ടെത്തിയിട്ടില്ല. എങ്കിലും ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നും എ കെ ബാലൻ വിശദീകരിച്ചു.